Welcome back to Bosco Canvas Vision. This is the 34th lecture of Web Design and Production for Business, Topic Frames Part 2. This comes under Module 3. In the previous lecture, we are discussing what is a frame and what is a frame set, just an introduction. In this lecture, we are discussing how to use a frame tag and frame set tag in programs. First one, frame tag. The frame tag defines the frame within a frameset and also frame tags are given corresponding to each frame sections of the frameset window frame is an MD tag and is given within frameset and closing frameset tag pairs the src attribute specifies the path of html page to be loaded in the frame അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എം ഡി ടാഗാണ് അതായത് ഓപ്പണിംഗ് ഫ്രെയിംസ് സെറ്റ് ക്ലോസിങ് ഫ്രെയിംസ് സെറ്റ് ടാഗിൻ്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗിൻ്റെ മെയിൻ ഒരു ആട്രിബ്യൂട്ടാണ് എന്തെന്ന് പറയുന്നത് എസ് ആർ സി എസ് ആർ സി മീൻസ് എന്താണ് സോഴ്സ് ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫ് എം എൽ പേജ് ടു ബി ലോഡഡ് ഇൻ ദ ഫ്രെയിം അതായത് ഏത് പേജ് ആണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ നമ്മൾ ഈ എസ് ആർ സിക്ക് അകത്ത് പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കണം എസ് ആർ സി എന്ന് പറഞ്ഞാൽ സോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഏത് പ്രോഗ്രാമാണ് അല്ലെ ഏത് പേജാണ് അല്ലേ ഒരു ഏത് വെബ് പേജാണ് ആ ഫ്രെയിമിൽ ലോഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എസ് ആർ സി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ ജോലി ഇവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ ഫ്രെയിം എസ് ആർ സി ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ അതായത് ഫ്രെയിം എസ് ആർ സി ഇസ് ഈക്വൽ ടു മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ ആ എഴുതുന്ന ഒന്ന് ശ്രദ്ധിക്കണേ ആ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള ആ ഫയൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ വെബ് പേജ് കൊടുത്തേക്കുന്ന ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ ലെക്ചേഴ്സിലൊക്കെ പറഞ്ഞ ആട്രിബ്യൂട്ടുകൾ കൊടുക്കുമ്പോൾ ആ ടാഗ് ഏത് ടാഗ് ആണോ ആ ടാഗിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പുറമായിട്ടായിരിക്കും നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് എല്ലാ ആട്രിബ്യൂട്ട്സിനും എന്ത് കാണും വാല്യൂസ് കാണുമെന്ന് പറഞ്ഞ് ഈ സീക്വൽ ടു ഇട്ടാണ് വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സീക്വൽ ടു ഇട്ട ശേഷം ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് നമ്മൾ ആ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് ഒരു എം ഡി ടാഗ് ആണ് ഈ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് എസ് ആർ സി അത് സ്മോൾ ലെറ്റർ എഴുതിയാലും മതി എസ് ആർ സി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്താണ് ഒരു പാത്ത് നമ്മൾ ഒരു പേജ് ലോഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ അത് കഴിഞ്ഞ ശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത ശേഷം ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു ഈ എക്സാമ്പിൾ എന്തായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത് ഇറ്റ് ലോഡ്സ് ദ പേജ് മെയിൻ റോട്ട് എച്ച് ടി എം എൽ ഇൻ ദ ഫ്രെയിം ആ ഫ്രെയിമിൽ എന്താണ് മെയിൻ റോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ പേജ് എന്ത് ചെയ്യുന്നു ലോഡ് ആവുന്നു ഇതാണ് ഫ്രെയിം ടാഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ദ ഫ്രെയിം ടാഗ് ഡിഫൈൻസ് ദ ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം സെറ്റ് ഫ്രെയിം ടാഗ്സ് ആ ഗിവൺ കറസ്പോണ്ടിങ് ടു ഈച്ച് ഫ്രെയിം സെക്ഷൻസ് ഓഫ് ദ ഫ്രെയിം സെറ്റ് വിൻഡോ also frame is an md tag and is given within frameset and closing frameset tag pairs the src attribute specifies the path of html page to be loaded in the frame next one creating horizontal frames you can divide the window into horizontal sections by using rows attribute of the frameset tag ദ റോസ് ആട്രിബ്യൂട്ട് ടേക്സ് ദ വാല്യൂസ് ഇൻ പേഴ്സൻറ്റേജ് സെപ്പറേറ്റഡ് ബൈ കൊമാസ് അതായത് ഹോറിസോണ്ടൽ സെക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ റോസായിട്ടോ നമ്മുടെ വിൻഡോയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഈ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പേർസെൻറ്റേജിലായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമയായിരിക്കും യൂസ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ഒരു എക്സാമ്പിൾ ഒരു പ്രോഗ്രാം ആണ് താട് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒന്ന് ശ്രദ്ധിക്കണേ ആ പ്രോഗ്രാമിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം നോക്കിയേ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറഞ്ഞ എന്തായിരിക്കും എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു എച്ച് ടി എം എൽ അത് കഴിഞ്ഞ ശേഷം ഹെഡ് അത് കഴിഞ്ഞ ശേഷം ടൈറ്റിൽ ടൈറ്റിലിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കൊടുത്തു എന്താണ് നമ്മൾ ഫ്രെയിമിനെ പറ്റിയിട്ടുള്ളൊരു പ്രോഗ്രാമല്ലേ എഴുതുന്നത് അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിംസ് എന്ന് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ആ ടൈറ്റിൽ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഹെഡ് ക്ലോസ് ചെയ്തു സാധാരണഗതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് എന്തായിരുന്നു ഇനി ആ ബോഡിയാണ് ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ഫ്രെയിം സെറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ബോഡി ആവശ്യമില്ല ബോഡിക്ക് പകരമാണ് നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ആരും ബോഡി എഴുതരുത് നോക്കിയാൽ ഇനി ക്രിയേറ്റ് ചെയ്തേക്കാണ് ഫ്രെയിം സെറ്റ് റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്ക് എന്താണ് റോ ആയിട്ടാണ് ഫ്രെയിംസ് ഡിവൈഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഇസ് ഈക്വൽ ടു രണ്ട് ആയിട്ടാണ് എൻ്റെ ഫ്രെയിം ഡിവൈഡ് ചെയ്യുന്നത് അതായത് ഞാൻ ഈ കൊടുത്തേക്കുന്ന പ്രോഗ്രാം രണ്ട് ആയിട്ട് അതായത് ഒരു വിൻഡോയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റ് കോമ ഫോർട്ടി പെർസെൻറ്റ് എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം ആദ്യത്തെ റോ രണ്ട് റോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ആദ്യത്തെ റോ സിക്സ്റ്റി പെർസെൻറ്റ് പോർഷൻ ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർട്ടി ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അതായത് രണ്ട് വാല്യൂസാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ വിൻഡോയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇനി സ്പെസിഫൈ ചെയ്തേക്കുന്ന നമ്പേഴ്സ് നോക്കി എത്ര പോർഷൻ വീതം ഡിവൈഡ് ചെയ്യണം രണ്ടായിട്ടേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ അതിലാദ്യത്തത് സിക്സ്റ്റി പെർസെൻ്റ് ആയിട്ടും രണ്ടാമത്തത് ഫോർട്ടി ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു അതാണ് ഇപ്പം എന്ത് ചെയ്തു രണ്ട് ഫ്രെയിം സെറ്റ് അതായത് നമ്മുടെ ഒരു വിൻഡോയെ രണ്ട് ഫ്രെയിംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചു അതാണ് ആ ലൈൻ്റെ അർത്ഥം ഇനി ഈ രണ്ട് ഫ്രെയിമിൻ്റെ അകത്ത് എന്തെങ്കിലും കൊടുക്കേണ്ട ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന എന്താണ് രണ്ട് ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച ആദ്യത്തത് അറുപത് ശതമാനവും രണ്ടാമത്തത് ഫോർട്ടി പെർസെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചതേയുള്ളൂ ഇനി ആദ്യത്തെ ഫ്രെയിമിൻ്റെ അകത്ത് എന്താണ് കണ്ടൻറ്റ് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് ഫ്രെയിം എസ് ആർ സി ഇസ് ഈക്വൽ ടു ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എൽ അതായത് മുൻകൂട്ടി നമ്മൾ ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എല്ലിൻ്റെ അകത്ത് ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫയലിന് ഞാൻ പേര് കൊടുത്തേക്കുന്നത് എന്താണ് ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എൽ അപ്പം ആ ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം ആണ് എനിക്ക് ഈ ഒന്നാമത്തെ ഫ്രെയിമിൻ്റെ അകത്ത് ലോഡ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ആ ലോ പ്രോഗ്രാം പീരായിരിക്കണം ആദ്യം കൊടുക്കുന്നത് മനസ്സിലായോ ഫ്രെയിം എസ് ആർ സി ഇ ഈക്വൽ ടു ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എൽ അതായത് ആദ്യം സിക്സ്റ്റി പെർസെൻ്റ് ഡിവൈഡ് ചെയ്ത് ആ ഫ്രെയിമിൽ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു ലോഡാവുന്നു സെക്കൻഡ് വൺ ഫ്രെയിം എസ് ആർ സി ഇ ഈക്വൽ ടു ഫ്രെയിം ടു ഡോട്ട് എച്ച് ടി എം എൽ ഫ്രെയിം ടു ഡോട്ട് എച്ച് ടി എം എൽ അതായത് മുൻകൂട്ടി ഞാൻ ഫ്രെയിം ടു ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അത് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ലോഡ് ചെയ്യാൻ അപ്പോൾ എന്തായിരിക്കും രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അകത്ത് അതായത് ഫോർട്ടി പേഴ്സൻ്റ് എന്ന് പറഞ്ഞല്ലേ ആ ഫ്രെയിമിൻ്റെ അകത്ത് ഈ ഫ്രെയിം ടു ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ പേജ് എന്ത് ചെയ്യുന്നു അവിടെ ലോഡാവും അത് കഴിഞ്ഞ ശേഷം ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു ദെൻ എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് റോസ് ആയിട്ട് നമ്മുടെ ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയി കാണുമല്ലോ എല്ലാവർക്കും ഇനി എങ്ങനെയാണ് വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് വർക്ക് ക്യാൻ ഡിവൈഡ് ദ വിൻഡോ ഇൻറ്റു വെർട്ടിക്കൽ സെക്ഷൻസ് ബൈ യൂസിങ് കോൾസ് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫ്രെയിംസ് എ ടാറ്റ് ദ കോൾസ് ആട്രിബ്യൂട്ട് ടേക്സ് എ വാല്യൂസ് ഇൻ പേഴ്സൻറ്റേജ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ഇതുപോലെ തന്നെ നമ്മൾ റോസ് കൊടുത്തതിന് പകരമായിട്ട് കോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുന്നു സി ഒ എൽ എസ് എന്തായിരിക്കും നമ്മുടെ വിൻഡോ നേരത്തെ റോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും വെർട്ടിക്കൽ സെക്ഷൻസ് ആയിട്ട് അതായത് കോളമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒരു എക്സാമ്പിളാണ് താഴെ പറയുന്നത് എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കൊടുത്തു ടൈറ്റിൽ ക്ലോസ് ചെയ്തു ഹെഡ് ക്ലോസ് ചെയ്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു ഫ്രെയിം എന്നുള്ള ടാഗ് അതിനകത്ത് ആട്രിബ്യൂട്ടാണ് സി ഒ എൽ എസ് കോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് സീക്വൽ ടു സിക്സ്റ്റി പെർസെൻറ്റ് കോമ ഫോർട്ടി പെർസെൻറ്റ് അതായത് ആദ്യത്തെ കോളം സിക്സ്റ്റി പെർസെൻറ്റ് പോർഷനും രണ്ടാമത്തെ കോളം ഫോർട്ടി പെർസെൻറ്റ് പോർഷനിലും ഡിവൈഡ് ചെയ്യുന്നു ദെൻ രണ്ട് പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് കോളമായിട്ടാണ് ബ്രൗസർ വിൻഡോയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഇനി ആദ്യത്തെ വിൻഡോയിൽ രണ്ടാമത്തതിൻ്റെ അകത്തും എന്താണ് ലോഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യത്തെ ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടാകായിരുന്നു യൂസ് ചെയ്യുന്നത് ഫ്രെയിം ടാഗ് അപ്പം ഫ്രെയിം എസ് ആർ സി ഇസ് ഈക്വൽ ടു ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞാൽ അതായത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ് ഫ്രെയിം വൺ ഡോട്ട് എച്ച് ഡി എം എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഞാൻ ആ ഫ്രെയിം വൺ ഡോട്ട് എച്ച് ഡി എം എല്ലിൻ്റെ അകത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് ചെയ്യാനോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ആദ്യത്തെ സിക്സ്റ്റി പെർസെൻറ്റ് പോർഷൻ്റെ അകത്ത് ഫ്രെയിം വൺ ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ളത് ലോഡായി ഇനി രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അകത്ത് എന്താണ് ലോഡ് ആവേണ്ടതെന്നാണ് പറയുന്നത് അപ്പം രണ്ടാമത്തേൻ്റെ അകത്ത് ഞാൻ ഫ്രെയിം ടു ഡോട്ട് എച്ച് ഡി എം എൽ കൊടുത്തു അതായത് ഫ്രെയിം എസ് ആർ സി ഇസ് ഈക്വൽ ടു ഫ്രെയിം ടു ഡോട്ട് എച്ച് ഡി എം എൽ കൊടുത്തു അപ്പോൾ എന്തായിരിക്കും എൻ്റെ രണ്ടാമത്തെ പോർഷൻ്റെ അകത്ത് ഫ്രെയിം എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുള്ളതായിരിക്കും അത് ഞാൻ അവിടെ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു അപ്പം ഇതെന്തായിരിക്കും ആദ്യത്തെ സിക്സ്റ്റി എന്ന് പറഞ്ഞ പോർഷൻ്റെ അകത്ത് ഫ്രെയിം എന്ന് പറഞ്ഞ പ്രോഗ്രാമും ലോഡായി ഫോർട്ടി പേഴ്സൻറ്റ് പോർഷൻ്റെ അകത്ത് ഫ്രെയിം ടു എന്ന് പറഞ്ഞ പ്രോഗ്രാമും ലോഡായി അപ്പം വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫ്രെയിംസ് ആയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രണ്ട് എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം ഫ്രെയിം സെറ്റ് എന്നുള്ള സെറ്റെന്നുള്ളതിൻ്റെ ഉള്ള പോർഷനിൽ നിന്ന് എസ് എ ക്വസ്റ്റിൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഫ്രെയിംസ് എന്താണ് ഫ്രെയിം സെറ്റ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പ്രാക്ടിക്കലിൻ്റെ അകത്താണെങ്കിലും വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു ഈ ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നു അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും ചോദിച്ചേക്കുന്നത് നേരത്തെ ലെക്ചറിൻ്റെ അകത്ത് നിങ്ങൾ ഫ്രെയിം ടാഗ് എഴുതിയായിരുന്നു അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എഴുതിയത് അപ്പോൾ ഈ എക്സാമ്പിളും കൂടെ ചേർത്ത് എന്താണ് ഫ്രെയിം ടാഗ് അതുപോലെ തന്നെ ഈ ഫ്രെയിം സെറ്റുകൂടി ഇൻക്ലൂഡ് ചെയ്ത് ഈ എക്സാമ്പിൾ സഹിതം വേണം ലെക്ചറിൻ്റെ അകത്ത് എഴുതാൻ അപ്പം എക്സ്പ്ലെയിൻ ഫ്രെയിം ടാഗ് എന്ന് കൊടുത്താൽ മതി അത് കഴിഞ്ഞ ശേഷം ഈ എസ് എ ഒക്കെ ചോദിക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് ഈ എക്സാമ്പിൾ സഹിതം വേണം എഴുതാൻ അതായത് നിങ്ങൾക്ക് ഈ എച്ച് ഡി എം എൽ എന്നുള്ള ഇതിൻ്റെ അകത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിരിക്കണം കണ്ടൻറ്റ്